നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. 30% വോട്ട് ഷെയറിൽ വ്യത്യാസമുള്ള ബി ജെ പിയും കോൺഗ്രസും ഗുജറാത്തിൽ വീണ്ടും ഏറ്റുമുട്ടാൻ പോവുകയാണ്. അതെ, ലോക്സഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു ഇത്രയും വ്യത്യാസം. 63% വോട്ട് ഷെയർ കോൺഗ്രസിനെതിരെ ബി ജെ പി നേടി. കേവലം 33% മാത്രമാണ് കോൺഗ്രസിന് നേടാൻ കഴിഞ്ഞത്, ബാക്കി 4% മറ്റുള്ള പാർട്ടികളും. അങ്ങനെയായിരുന്നു ലോക്സഭാ പ്രകടനം. 26 സീറ്റുകളും കോൺഗ്രസിനെതിരെ ബി ജെ പി തൂത്തുവാരി. എന്നാൽ നിയമസഭയിൽ ആ വിജയം ആവർത്തിക്കാൻ കഴിയില്ല എന്ന് തന്നെ കോൺഗ്രസ് ഉറപ്പിക്കുന്നു. കാരണം രണ്ടാണ്. ഒന്ന്, ഗ്രാമമേഖലകളിൽ കോൺഗ്രസ് പതിവിലും ശക്തരാണ്. അത് കൃത്യമായി ചില തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെ റിസൾട്ട് അറിയുമ്പോൾ വ്യക്തമാകും. മറ്റൊന്ന് എന്ന് പറയുന്നത്, ജിഗ്നേഷ് മെവാനി അടക്കമുള്ള യുവ നേതാക്കൾ ശക്തമായി തന്നെ നഗരഹൃദയങ്ങളിൽ ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. വാട്ട്നഗറിലും വഡോദരയിലും അതോടൊപ്പം തന്നെ സൂറത്ത് മേഖലയിലുമൊക്കെ കോൺഗ്രസ് തിരിച്ചുവരവിന്റെ പാതയിൽ തന്നെയാണ്. 182 നിയമസഭാ മണ്ഡലങ്ങളാണ് ഗുജറാത്തിൽ ഉള്ളത്. 100 സീറ്റുകളിൽ കോൺഗ്രസ് വിജയിക്കും എന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. ബി ജെ പിയെ കഴിഞ്ഞ തവണ 100 സീറ്റുകളിൽ തളയ്ക്കാൻ കഴിഞ്ഞത് വലിയൊരു പ്രതീക്ഷയായി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം കാണുന്നത്. നിലവിൽ ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നതിന് പ്രസക്തിയില്ല. വിജയിക്കുക എന്നുള്ളതും ഹൈക്കമാൻഡ് നിർദ്ദേശിക്കുന്ന വ്യക്തിയോ അല്ലെങ്കിൽ പാർലമെന്ററി ബോർഡ് തെരഞ്ഞെടുക്കുന്ന വ്യക്തിയോ ആയിരിക്കും മുഖ്യമന്ത്രിയാക്കുക. അതിന് അഭികാമ്യമായിട്ടുള്ളവരെ അപ്പോൾ കണ്ടെത്തും. എന്നാൽ ഇനിയും തെരഞ്ഞെടുപ്പിൽ അലംഭാവം കാണിക്കാൻ പാടില്ല. 23 പ്രതിപക്ഷത്തിരിക്കുന്നു. എന്നിട്ടും കോൺഗ്രസിന് ഗുജറാത്ത് എന്ന ഈ പ്രദേശത്ത് നിലനിൽപ്പിന്റെ വിഷയങ്ങൾ വരുമ്പോൾ ഒരിക്കലും അവരുടെ ഗ്രാസ് റൂട്ട് ലെവലിൽ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും പാർട്ടി സുസജ്ജമാണ്. അല്ലാതെ വെസ്റ്റ് ബംഗാളിലെയോ ത്രിപുരയിലെയോ സി പി എമ്മിന്റെ അവസ്ഥ പോലെ അല്ല എന്ന് കോൺഗ്രസ് അണികൾ അതുകൊണ്ടാണ് പറയുന്നത്. കുറെ നാൾ പ്രതിപക്ഷത്തിരുന്നാലും തിരിച്ചു വരാനുള്ള കെൽപ്പ് കോൺഗ്രസിന് മാത്രമാണുള്ളത്. മറ്റൊരു പ്രാദേശിക പാർട്ടിക്കോ അല്ലെങ്കിൽ ഒരു ദേശീയ പാർട്ടിക്കോ ഇത്രയധികം സഹനശക്തിയും കെൽപ്പും ഇല്ല. പാർട്ടി പ്രതിപക്ഷത്തിരിക്കുമ്പോഴുള്ള പ്രകടനത്തെക്കാൾ മികച്ചതായി ഒന്നും ഇല്ല എന്നുള്ളതും കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. ഗുജറാത്തിൽ അത് പ്രധാനവുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2002 മുതൽ 2022 വരെ അധികാരത്തിൽ മാറി മാറിയിരുന്ന സമയമാണ്. 12.5 ഗുജറാത്ത് മുഖ്യമന്ത്രിയും 7.5 കാലമായി ഇന്ത്യൻ പ്രധാനമന്ത്രിയും. അദ്ദേഹത്തിന് ഇപ്പോൾ കൃത്യമായി മനസ്സിലായിരിക്കുന്നു, തന്റെ ശക്തി ദുർഗമായിട്ടുള്ള ഗുജറാത്തിൽ വലിയ രീതിയിലാണ് കോൺഗ്രസ് മുന്നേറാൻ ശ്രമിക്കുന്നത്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന സ്വപ്നം അമിത്ഷായുടെ മാത്രം സ്വപ്നമായിരിക്കുമെന്നും അത് ഒരിക്കലും യാഥാർത്ഥ്യമല്ലെന്നും നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി തിരിച്ചറിയുന്നുണ്ട്. രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. കോൺഗ്രസിന് 2014 നേരിട്ടതുപോലൊരു പരാജയം 2019 നേരിടേണ്ടി വന്നു എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ വോട്ട് ഷെയറിൽ ഗണ്യമായിട്ടുള്ള കുറവ് 2019 രേഖപ്പെടുത്തി. ഗുജറാത്തിൽ വലിയ തിരിച്ചടി ഉണ്ടായി. എന്നിട്ടും നിയമസഭാ മണ്ഡലങ്ങളുടെ കണക്കെടുത്ത് നോക്കിയാൽ നേരെ റിവേഴ്സ് ഓർഡറിലാണ് അവിടെ വോട്ട് ഷെയർ നോക്കിയാൽ കാണാൻ കഴിയുന്നത്. പല മണ്ഡലങ്ങളിലും കോൺഗ്രസ് വീണ്ടും കരുത്തുറ്റ സാന്നിധ്യം അറിയിച്ചിരിക്കുന്നു. അത് തന്നെ വലിയ പ്രതീക്ഷയാണ്. ഗുജറാത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനോടൊപ്പം തന്നെ ഹിമാചൽ പ്രദേശും നടക്കുകയാണ്. ബി ജെ പി വേഴ്സസ് കോൺഗ്രസ് എന്ന ഈ രണ്ട് സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യൻ രാഷ്ട്രീയത്തെ വലിയ രീതിയിലാണ് സ്വാധീനിക്കാൻ പോകുന്നത്.